to Vodafone Comedy Stars. Vodafone Comedy Stars in the 16th elimination stage in the 2nd bhagat leke everkum swagatham. Kaiyna episode il ningal ellavarum rendu teams inde spot performance kandu. Ee episode il balance oru team inde spot performance undam. Adinde oppam judges in the final results prakhyapikkum. So adhigam samayam kalanda ellarkum nalla tension aanu. Nammude chief judge ne aadyam thanne vedilekku kshanikkam. Let's all welcome Shri Jagadish. Namaskaram. അറബിക്കടലിളകി വരുന്നു, ആകാശ പൊന്നു വരുന്നു. പൊന്നിന്റെ തിളക്കമുള്ള ഹാസ്യവുമായി പ്രതിഭകൾ എത്തുന്ന വോഡഫോൺ കോമഡി സ്റ്റാർസിൽ വിജയികളാകുന്ന ടീമിനെ കാത്തിരിക്കുന്നത് കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ വിലയുള്ള ഫ്ലാറ്റ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ 3 പ്രതിഭകളാണ് ജഡ്ജിംഗ് പാനലിലുള്ളത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. മണിയൻപിള്ള രാജു, കൽപ്പന, ലെന. 16th stage in the elimination process. ഉദ്വേഗത്തിന്റെ മുൾമുനയിലാണ് പ്രേക്ഷകരും ഞങ്ങളും. ഇന്നലെ ആവേശത്തോടെ നെൽസൺ എന്ന പ്രതിഭയെ ഈ വേദിയിൽ വെച്ച് നമ്മൾ ആദരിച്ചു. പക്ഷേ ഇന്ന് അതേ നെൽസന്റെ ടീം ഇവിടെ ഡേഞ്ചർ സോണിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുക? ഏത് ടീമാണ് മുന്നിൽ, ഏത് ടീമാണ് പിന്നിൽ? ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലാണ് വോഡഫോൺ കോമഡി സ്റ്റാർസിന്റെ ഗതി വിഗതികൾ. ഐ വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദീസ് 3 ടീംസ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. അടുത്തതായി എത്തുന്നു ടീം VIP. ദൈവമേ, രാവിലെ പാല് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട ചെറുക്കനാണ് ഇത്രയും നേരമായിട്ടും വല്ലയിടത്താ സർക്കസും കണ്ടോണ്ട് പോണ്ട്. ഇന്നും ചായയും കുടിച്ചോണ്ട് പണിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല സുഹൃത്തെ, നമ്മുടെ ഈ സരളന്റെ വീട് എവിടാ? ഇവിടെ ഒരുപാട് സരളന്മാരുണ്ട്. ഏത് സരളനാണ്? നാടകത്തിൽ അഭിനയിക്കുന്ന സരളൻ, കൂന്തള്ളൂർ സരളൻ. ആ, അത് ഇതാണ്. ആ ശരി, ഞാൻ മാതളം വരികയെന്ന് വരികയാണ്. മാതളം വരികയെന്ന്? അതിലാര്? അതിലെ സബ് എഡിറ്റർ ആണ്. അയ്യോ, സന്തോഷം കേട്ട കണ്ടേല്. നിങ്ങളുടെ വാരികയുടെ നോവലെല്ലാം എന്റെ ഭാര്യ ഇങ്ങനെ മുടങ്ങാതെ വായിക്കും. സന്തോഷം. അവക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഒരു എന്തോ ഒരു പ്രത്യേകതയാണ്. സന്തോഷം കണ്ടേല്, വളരെ സന്തോഷം. പിന്നെ ബാലകൃഷ്ണനാണ് ഗ്രേസിയെ ഗർഭിണിയാക്കിയെന്ന് തെളിഞ്ഞ. നമ്മുടെ ഈ സരളന്റെ വീട്ടിലെ ആരൊക്കെയുണ്ട്? സരളന്റെ അമ്മയുണ്ട്, പിന്നെ സരള ഒരു പഴയ അമ്മാവൻ, പഴയ അമ്മാവൻ, വയസ്സായ അമ്മാവൻ. ശരിയാ. പിന്നെ ഉള്ളത് സരളൻ, പിന്നെ ഒരു ചേട്ടനുണ്ട്. ചേട്ടനുണ്ട്. എങ്ങനെ ഉണ്ട് ആള്? ആള് ഇച്ചിരി കുഴപ്പക്കാരനാണ്. മനസ്സിലായില്ല, അടിച്ചു കഴിഞ്ഞ മകാ ചെറ്റിയാണ്. നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോ വന്ന പ്രശ്നമാണ്. അത്രയും പെട്ടെന്ന് നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പുള്ളി വരുന്നതിന് നിങ്ങൾ പോകുന്നതാണ് നല്ലത്. നമുക്ക് ഈ സരളന്റെ ഒരു ഔട്ട്ലൈൻ കിട്ടിയാ മതി. അവിടെ ചെന്നാൽ സരളന്റെ ഔട്ട്ലൈൻ കിട്ടും. അങ്ങോട്ട് ചെന്നാൽ ഈ ചേട്ടൻ കുഴപ്പമാണല്ലേ? ആ ചേട്ടൻ പ്രശ്നക്കാരനാണ്, ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വേണ്ട. അതെ, നിങ്ങൾ കൂടെ വന്നേ. പക്ഷെ ഞാൻ ജോലിയുണ്ട്, പണിയുണ്ട്. നിങ്ങൾ തന്നെ ചേട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞു വാന്നേ, കൂട്ടി വാ. വരണോ? പിന്നെ ഞാൻ ഇവിടെ വരാറുണ്ട്. ഞാൻ കൊറേ നാളായി വീട്ടിലോട്ട്. സരളൻ ചേട്ടാ, സരളൻ ചേട്ടാ, ഞാൻ 3 പ്രാവശ്യം ചേട്ടനെ വിളിച്ചു. സാധാരണ 3 ബെല്ല് കേട്ടാൽ മാത്രമേ ഞാൻ വേദിയിലേക്ക് വരാറുള്ളൂ. ഞാൻ മാതളം വാരിക്കുന്നു. അപ്പൊ കുങ്കുമല്ല, കുങ്കുമല്ല, ഞാൻ വിചാരിച്ചു കുങ്കുമമായി. മാതളം സുരേന്ദ്രൻ. അതെ അതെ അതെ, ഞങ്ങളുടെ വാരിയില് നിങ്ങൾക്ക് വേണ്ടി, നാടകക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോളം തന്നെയുണ്ട്. വായിക്കാറുണ്ട് ഞാൻ. ഉണ്ടല്ലേ, നിങ്ങളുടെ അനുഭവങ്ങൾ വായനക്കാരോട് പങ്കുവെക്കുകയാണ് മാതളം വാരികയിലൂടെ. അയ്യോ, സന്തോഷമേ ഉള്ളൂ, സന്തോഷം. ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നാടകക്കാര് പൊതുവെ ഇപ്പൊ സിനിമയിലേക്ക് കയറിയിരിക്കുകയാണ്. അതെ അതെ അതെ. ചേട്ടൻ സിനിമയിലേക്ക് ഒന്നും ശ്രമിച്ചിട്ടില്ല? അമ്മയുടെ വിലക്കുണ്ട്. അമ്മ അസോസിയേഷൻ അംഗമാണ്. അല്ലല്ലല്ല, പിന്നെ വല്യമ്മയുടെ വിലക്ക്. വല്യമ്മ വയ്യാതെ തുടങ്ങണം, ഞാനാണ് കൂട്ടിരിക്കുന്നത്. അവർക്ക് വൈകുന്നേരം ചൂടുവെള്ളം ഒക്കെ കൊടുക്കുന്ന എന്റെ ജോലിയല്ലേ? ഓക്കെ 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 ഓക്കെ, നന്നായി നന്നായി. ഈ വീട്ടിലാരൊക്കെയുണ്ട്? ഈ വീട്ടിൽ എന്റെ അമ്മ, എന്റെ കുഞ്ഞനുജത്തി. നാടകമല്ലേ, അപ്പൊ ഇതിന് പൊലിപ്പ് വേണ്ടേ? ചോദിച്ചോട്ടെ, എല്ലാരെയും ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്തും. എനിക്കൊന്ന് എഴുതാൻ വേണ്ടിട്ട് പരിചയപ്പെടുത്തി തരാം. ശരി. അച്ഛൻ കായംകുളം ഓമനക്കുട്ടൻ. കായംകുളം ഓമനക്കുട്ടൻ. അമ്മ തിരുവല്ല ഗീത. അത് തിരുവല്ല ഗീത.
അച്ഛൻ കായംകുളത്ത് തിരുവല്ല വന്നാണ് അമ്മയെ കല്യാണം കഴിച്ചത്. നാടകമല്ലേ, ഒരു പൊലിപ്പ് വേണ്ടേ? പിന്നെ 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 ആരാണ്? പിന്നെ എന്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, പറയാതിരിക്കുന്നതാണ് നല്ലത്. അടിച്ചു കഴിഞ്ഞാൽ അയ്യോ, പറഞ്ഞു പറഞ്ഞു, നേരത്തെ പറഞ്ഞു. അപ്പൊ അയാൾ വരുന്നതിന് മുമ്പ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് നല്ലത്. അനുജത്തി അനുജത്തി ഉണ്ട്, അനുജത്തി ഉണ്ട്, കാഞ്ഞിരംകുളം ഇന്ദു. കാഞ്ഞിരംകുളം, കാഞ്ഞിരംകുളത്ത് എന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് അവിടെ ടൈപ്പ് പഠിക്കാൻ പോകുന്നത്. നാടകമല്ലേ, ഒരു പൊലിപ്പ് വേണ്ടേ? വേണം. ഒരു കല്യാണത്തിൽ ഞാൻ പാടില്ലെന്നറിയോ? വിഷയങ്ങൾ വേറെ ആയിട്ടാണ്. എന്നെ ഇത്രയും ചതിച്ചല്ലേ, എനിക്ക് ആ ചതിവ് പറ്റത്തില്ല. എന്നെ ചതിച്ചോ അത് ചോദിക്കാതെ എനിക്ക് പറ്റുമോ? ഒരു കല്യാണ വീട്ടിൽ പോയി ഞാൻ തന്നെ കെട്ട പാർക്ക, നിനക്കറിയത്തില്ല അതിനെ പറ്റി, വിഷമമുണ്ട് വേണ്ട പറയുന്ന അത് ചോദിക്കണ്ട, ഇവിടാ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. അത് അനിയനായാലും ഏതായാലും ഞാൻ ചോദിച്ചിരിക്കും. ആണല്ലേ, ഞാൻ പോണോ? ഞാൻ വേണേ പോയേക്കാം. ഹലോ, അല്ല അണ്ണ നില്ല്, അല്ല ഞാൻ വേണേ പോയേക്കാം. നിക്ക് നിക്ക് നിക്ക്. ഇതാണ് ഇവിടെ. അങ്ങനെ എന്താ എന്റെ വീട്ടിൽ അങ്ങനെ? മനസ്സിലായില്ല ചേട്ടനെ. ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഇന്റർവ്യൂ റെഡി? ഞാൻ ഓക്കെ പറഞ്ഞു. അയ്യോ, ചേട്ടനല്ല പിന്നെ ഈ ചേട്ടനെ? അവനെ? അത് ചേട്ടനല്ല പിന്നെ എന്റെ അനിയനാണ്. അവനെ ഇന്റർവ്യൂ ചെയ്യാനാണ്. ഇന്റർവ്യൂ നടക്കട്ടെ, ഞാൻ ഒരു ശല്യം ഇല്ല. നീ ഇവിടെ ഒരു ശല്യം ഇല്ല. പിന്നെ ഇന്റർവ്യൂ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് എനിക്ക് അവനെ വിട്ടുതരണം. എനിക്കൊരു വിഷയം സംസാരിക്കാൻ. എന്നോട് പറഞ്ഞോളൂ. അല്ലെ, വേറെ വിഷയമാണത്. എന്തായാലും എന്നോട് പറ. ഞാൻ പറയാം. നിർബന്ധം നിർബന്ധം നിർബന്ധം. നീ പറയാം. അനിയ, ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ കല്യാണത്തിന് പോകാൻ ഞാൻ എന്നോട് ഞാൻ 200 ചോദിച്ചു. ഫോൺ നമ്പർ അല്ല, പിന്നെ 200 200 ഓ, 200 ഞാൻ ചോദിച്ചു. 200 എനിക്ക് തന്നത്ര എന്നറിയോ? 50 രൂപ എനിക്ക് തന്നു. എടാ, ഈ 50 രൂപ കൊണ്ട് ഞാൻ ഒരു കല്യാണ വീട്ടിൽ പോയാ ഞാൻ നാണം കെടുത്തില്ലടാ. അയ്യോ, നാണം കെടും, നാണം കെടും, നാണം കെടുത്തില്ലേ? കെടും. ഞാൻ നാണം കെട്ടു. അതെനിക്കൊന്ന് ചോദിക്കണം. തരാം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാലേ, ചേട്ടാ കഴിഞ്ഞ വർഷം ഏത് സമിതിയിലായിരുന്നു? ഞാൻ അണിയറയിലായിരുന്നു. ചങ്ങനാശ്ശേരി അണിയറ? ചങ്ങനാശ്ശേരി അണിയറല്ല, പിന്നെ നാടകത്തിന്റെ അണിയറയിലേ നിൽക്കത്തുള്ളെന്ന്. മുന്നിലോട്ട് വന്നിട്ടില്ല, സ്റ്റേജിൽ കയറിയിട്ടില്ല. ഓക്കെ, നാടകം എവിടെ നിന്നാണ് പഠിച്ചത്? പൂന ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെ നിന്നാ പറഞ്ഞ? പൂന ഇൻസ്റ്റിറ്റ്യൂട്ട്. നീ ഏത് പൂന? വീടിന് വെളിയിറങ്ങിയിട്ടില്ല, അവൻ പൂനായി പോയി. പിന്നെ എല്ലാം വിളിപ്പിക്കാം, സകലം ഞാൻ ഇപ്പൊ തീർത്തരാം. എന്റെ 5 നോട്ട് ചെയ്തു. 5 എനിക്ക് തന്ന കണക്കാണ്. എനിക്ക് ഓക്കെ, ചോദിച്ചോട്ടെ? ചോദിച്ചോ, ഞാൻ ശല്യമില്ല. ഓക്കെ, ഈ നാടകത്തിൽ മറക്കാനാവാത്ത രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഒന്ന് വിശദീകരിക്കാം. അതായത്, ഞാൻ ഏതോ കോട്ടയത്ത് ഒരു സമിതി കളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുഷ്ഠരോഗിയായിട്ട് ഇങ്ങനെ 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 ഭയങ്കര അവനായിരുന്നു കുഷ്ഠരോഗി. ജനങ്ങളൊക്കെ അങ്ങ് പ്രകമ്പനം കൊള്ളുമായിരുന്നു എന്റെ അവനെ. ഞാൻ ആയതുകൊണ്ട് പറയുന്നതല്ല, കുഷ്ഠരോഗി മേക്കപ്പ് വേണ്ട. ഞാൻ ഒരു സെല്ലിൽ എന്ത് വേണ്ട? അതായത്, ഞാൻ ഇങ്ങനെ കുഷ്ഠരോഗിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എന്റെ നായിക വരുന്നു. എന്റെ നായിക ജവല. ജവല ഒരു പൊലിപ്പ്. അങ്ങനെ ഇവള് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുഷ്ഠരോഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇവള് വരും, എന്നെ പുണരാമേണ്ടി വരും. അപ്പൊ എന്റെ ഒരു ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ഇതായത്, എന്നെ തുടരുത്, എന്നെ തുടരുത്, എനിക്ക് എനിക്ക് പകരുന്ന രോഗങ്ങളുണ്ട്. ഇതാണ് എന്റെ ഡയലോഗ്. അപ്പൊ അവളിങ്ങനെ കെട്ടിപ്പിടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അരുത്, എന്നെ തുടരുത്, എനിക്ക് 11 രോമങ്ങളുണ്ട്. ഇത് കേട്ടതും എനിക്ക് തെറ്റിപ്പോയി. ഭയങ്കര ഡയലോഗ് തെറ്റിയിട്ട് നാട്ടുകാർ തിരിച്ചു. ഭയങ്കര ശരിക്കും ഭയങ്കര കൈയടിയായി. ആണല്ലേ? ഭയങ്കര കൈയടി. ആരും വിശ്വസിക്കത്തില്ല ഞാൻ സ്റ്റേജിന്റെ ഫ്രണ്ട് ഇരിക്കുകയാണ്. ഞാൻ കണ്ട ജനം ഭയങ്കര കയ്യടിയാണ്. അത് ശരി. കയ്യടി എന്ന് പറഞ്ഞാൽ കയ്യടി അങ്ങോട്ട് മൂത്തു 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 മൂത്ത്. പിന്നെ കയ്യ് കൊണ്ടാന്നോ കാല് കൊണ്ടാന്നോ മടക്ക് കൊണ്ടാന്നോ എനിക്കറിയത്തില്ല. ഞാൻ സ്റ്റേജിൽ കമ്മന്ന് കിടക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അനിയനാന്ന് നോക്കിയില്ല സദാശിവ. കടലിലൂടെ കൊടുത്ത് ഞാൻ ഓർമ്മ.
നാടകത്തില് ആരാണ് ചേട്ടന്റെ ഗുരു? എന്റെ ഗുരു സർവശക്തനായ ദേവൻ തമ്പുരാനായ എന്റെ അച്ഛനാണ് നാടകത്തില്. അപ്പൊ നീ ഗണപതി, ഞാൻ മുരുകനു വന്നു. എന്താ ചേട്ടൻ, ദൈവം തമ്പുരാൻ അച്ഛൻ എന്ന് പറയുന്നത്? അയ്യോ, ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എന്റെ അച്ഛനാണ് എന്റെ ഗുരു ആണല്ലേ? അതെ അതെ. സർവശക്തനായ ചേട്ടൻ അച്ഛൻ ഇപ്പോ എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളെ വിട്ടിട്ട് എന്റെ അച്ഛൻ മരിച്ചു പോയി. എന്താ നീ ഇന്നാ നമ്മുടെ അറിയുന്ന അച്ഛൻ മരിച്ച കാര്യം? നീ പിന്നെ ഇന്ന് അറിഞ്ഞ പോലെ എന്നുള്ള കാര്യം? എന്റെ അച്ഛൻ ഇവിടെ മരിച്ച് ഭരണപോലെ ഇവിടെ കിടന്നിട്ടു ഒരു തുള്ളി കണ്ണീര് ഈ കള്ള ഇവന്റെ കണ്ണിൽ നിന്ന് വന്നില്ല കേട്ടോ. ഇവന് ഇപ്പൊ കിടന്ന കാര്യം നിന്റെ അഭിനയ നിന്റെ സ്റ്റേജിൽ വീട്ടിൽ വന്ന് അഭിനയിച്ചോദിക്കാൻ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? അറ്റാക്ക് ആയിരുന്നു. പൊന്നച്ഛന് അറ്റാക്ക് വന്നാണ് മരിച്ചേ? അച്ഛനോ തെങ്ങിൽ നിന്ന് വീണ് മരിക്കുന്ന അറ്റാക്കാന്ന്? തെങ്ങിന്ന് അങ്ങനെ വീണു എന്റെ അച്ഛൻ മരിച്ച തെങ്ങിന്ന് വീണു. എങ്ങനെ എങ്ങനെ? ഇല്ലില്ല, അച്ഛൻ തെങ്ങ് ഏറ്റ തൊഴിലാളിയാണ്. മനസ്സിലായില്ലേ? അച്ഛൻ ഈ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോ ആ സ്വഭാവം അതുപോലാണ് യവനും കിട്ടിയിട്ട്. സത്യം അച്ഛനാണില്ലേ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോ ഒരു തരിപ്പാണ്. മനസ്സിലായില്ലേ? അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ തെങ്ങേ കയറിയായിരുന്നു ഓണത്തിന്. ഓണത്തിന് തെങ്ങേക്കാരനോട് വന്നപ്പോ കുറെ പെൺപിള്ളേർ ഓണത്തിന് വിരുന്ന് വന്ന പെൺപിള്ളേരായിരിക്കാം. അവര് വന്ന് താഴോട്ട് ഇങ്ങനെ നോക്കി താഴെ മേലോട്ട് നോക്കിയാണ് തെങ്ങ് കയറുന്നത്. അപ്പൊ അച്ഛൻ പെണ്ണുങ്ങളെ കണ്ടപ്പോ കാലളയി. അച്ഛന്റെ താഴോട്ട് നോക്കിക്കൊണ്ട് പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ട് തെങ്ങേ കയറുക. പെണ്ണുങ്ങൾ താഴെ നിന്നോട് കൈയടിക്കുന്നു. അച്ഛൻ ഇങ്ങനെ അങ്ങനെ കയറി 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 തെങ്ങ് കവിഞ്ഞ് താഴെ പോയി. തെങ്ങ് കവിഞ്ഞ് താഴെ പോയോ? മനസ്സിലായില്ലേ? അങ്ങനെ മണ്ടയിലത്തെ തെങ്ങി താഴെ നോക്കിക്കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ താഴെ പോത്തില്ലൂടെ ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ. ഏതെങ്കിലും ഒരു നാടകത്തിലെ ഒരു രംഗം അയ്യോ ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ? ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരി നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി നാളായി നാടകം അഭിനയിച്ചിട്ട് അങ്ങനെങ്കിലും ഒരു ചാൻസ് കിട്ടിയാലോ? ഞാൻ മറിയ ഇവിടെ നിൽക്കാം അല്ലേ. ഞാൻ നല്ല വേഷം, ഏതെങ്കിലും ഒരു നല്ല വേഷം, കിടിലും വേഷം. അതെ അതെ അതെ. ഞാൻ എറണാകുളത്ത് ഒരു സമിതി കളിച്ച ഒരു വേഷം ഉണ്ട്. അതായത് പഴശ്ശിരാജ. ആ ഒരു വേഷമല്ല നീ ചെയ്തിട്ടുള്ളത്? ഇല്ല, പരിധിയുണ്ട്. നീ ചെയ്യടാ പഴശ്ശിരാജ. പഴശ്ശിരാജ ഞാൻ കാണിച്ചുതരാം. ഓക്കെ ഓക്കെ. അതായത് അപ്പൊ ഹലോ സുഹൃത്തെ, എന്നോട് ഒന്ന് സഹായിക്കണം. ഇതിൽ പുള്ളി ഡൽഹൌസി പ്രഭു ആയിട്ട് നിൽക്കുകയാണ്. ഡൽഹൌസി പ്രഭു. അതെ, ഞാൻ പഴശ്ശിരാജ. പഴശ്ശിരാജ. അപ്പൊ ഞാൻ വന്നിട്ട് എന്റെ ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വന്നിട്ട് കേരളം വിട്ടു പോകാൻ പറയും. അപ്പൊ പറയണം, നോ നോ നോ, ഞാൻ കേരളം വിട്ടു പോകില്ല, പോകില്ല, ഞാൻ ഒരിക്കലും കേരളം വിട്ടു പോകില്ല. പോകില്ല. ഇതാണ് സിനിമ. ഹലോ പഴശ്ശിരാജ. പഴശ്ശിരാജ്. ഞാൻ കേരളവർമ്മ പഴശ്ശിരാജ. കുറച്ചു കാലം ടിപ്പു സുൽത്താനോടൊപ്പം മൈസൂർ പടയെ നയിച്ചു. പിന്നെ ഞാൻ കേരളത്തിലേക്ക് എത്തി. കേരളത്തിന്റെ വടക്കൻ മേഖല മുഴുവനും ഞാൻ പിടിച്ചടക്കി. എന്റെ കേരളത്തിൽ നിന്നും കുരുമുളകും ഏലക്കായും മോട്ടിക്കാമെന്ന ബ്രിട്ടീഷ് പട്ടി, ഓടാ എന്റെ കേരളത്തിൽ നിന്ന്. അഭിനയമാണ്, ഒന്ന് പൊലിപ്പിക്കാൻ സമ്മതിക്കില്ലേ? ഒന്ന് പൊലിപ്പിക്കാൻ പൊലിപ്പിയില്ല.
ഇത് വേണ്ട, ഇനി പഠിച്ചാലേ വേണ്ട, അത് വേണ്ട, അത് വേണ്ട, പഠിച്ചാലേ വേണ്ട, വേറെ ചരിത്രമുണ്ട്, ചരിത്രമുണ്ട്. അതായത് ഞാൻ സുഭാഷ് ചന്ദ്രബോസ് ആയിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന സമയത്ത് അത് കുഴപ്പമില്ല, അത് ചരിത്രമാണ്. അപ്പോ അതിന് ഇയാൾ ഒരു വേഷം ചെയ്യണം. പോടാ പ്ലീസ്, ഞാനിതൊന്ന് ചെയ്തിട്ട് പൊയ്ക്കോട്ടെ പ്ലീസ്. ഞാൻ പറയുന്നേക്ക്, ഞാൻ സുഭാഷ് ചന്ദ്രബോസ്, നിങ്ങളാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. നീ വേറെ ആരെങ്കിലും നോക്കണേ വിളിച്ചു കേട്ടോ, ഒന്ന് ഗാന്ധിയായിട്ട് നിൽക്കുക. എനിക്ക് ഗാന്ധിയായിട്ട് നിൽക്കാൻ പറ്റില്ല, നീ ചുമ്മാ മഹാത്മാഗാന്ധിയായിട്ട് ഒന്ന് നിൽക്ക്. എനിക്ക് ഗാന്ധിയായിട്ട് നിൽക്കാൻ പറ്റില്ല, നിനക്ക് ബ്രിട്ടീഷുകാരനാവാം, എന്റെ ഗാന്ധിജിയാവാൻ പറ്റത്തില്ല. ഇത്രയും നല്ല നല്ല വേഷങ്ങൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്, ചേട്ടൻ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? അയ്യോ, അവാർഡ് അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടു, കിട്ടാത്ത കാര്യത്തെ പറ്റി പിന്നെ എന്തിനാ ചിന്തിക്കുന്നു? അതെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, വന്നപ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, ചേട്ടന് വിവാഹം കഴിഞ്ഞാണോ? വിവാഹം എന്റെ സ്വപ്നത്തിൽ പോലും, ഒരു കന്യകനായിട്ട് ജീവിക്കണം, അതാണ് എന്റെ ആഗ്രഹം. കാരണം ഉണ്ട്, എന്ത്? കല്യാണം കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി രമണി, കൂത്താട്ടുൾ ഓമന, കായം സുനിത, ഇവിടെ കയറി വരും. അവനെ ഇന്റർവ്യൂ ചെയ്യാമെന്നത് എന്റെ ഇന്റർവ്യൂ ഇയാളെ സമ്മതിക്കത്തില്ല. അയാളെ ഇന്റർവ്യൂ ചെയ്തോ? എന്നെ ഇന്റർവ്യൂ ചെയ്തോ? ഒരു ഒറ്റ ചോദ്യം, എന്നോട് ചോദിക്കണ്ട, അയാളോട് ചോദിക്ക്, അയാളെ എന്നെ ചെയ്യാമെന്നത്. അയ്യോ, ഞാനൊന്നും വേണ്ട, ഒരേ ഒരു ചോദ്യം, ഞാൻ വേണ്ട, എനിക്ക് വേണ്ട, അയാളോട് ചോദ്യം. എടാ പോട്ടടാ, കാട്ടാമൃഗത്തിന് പോയി ചീറാടാ. ഒരു അക്ഷരം വേണ്ടി എന്നോട്, എന്നോട്, എന്നോടൊന്നും ചോദിക്കണ്ട, ഒരേ ഒരു ചോദ്യം വേണ്ട. ഞാൻ എന്തോ പറഞ്ഞു, സല്ല സല്ല മോനടാ, ഞാൻ എന്തോ പറഞ്ഞു, ഞാൻ ഒരു അക്ഷരം ഉണ്ട ഇവിടെ ഇന്ന്, ഞാൻ ഒരു അക്ഷരം ഉണ്ട ഇവിടെ ഇന്ന്. സരളോ ചേട്ടാ, ഒരാൾ വീട്ടിൽ വരുമ്പോ എങ്ങനെ അന്നോടാ പെരുമാറുന്ന സരള? ചേട്ടൻ എന്തും മേടാണ് ചേട്ടൻ ഇവിടെ കിടന്ന് കാണിച്ചു. ഞാൻ എന്ത്? ചേട്ടൻ മോശമായില്ല, പുള്ളി നല്ല രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കല്ലോ. ഞാൻ എന്തോ, ഞാൻ ഒന്നും മിണ്ടില്ലല്ലോ. എന്തൊക്കെ വൃത്തികട ചേട്ടൻ ഇവിടെ കിടന്ന് വിളിച്ചു? ഞാൻ എന്തോ പറഞ്ഞു, എന്തോ പറഞ്ഞെന്നോ ചേട്ടൻ? ആ പുള്ളിയുടെ സ്ഥാനത്ത്, ആ ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അടിച്ച് ചേട്ടനെ ചെവിക്കല്ല് വിളിച്ചനെ. സാശിവ അറിഞ്ഞൂടെ, ഇവൻ അറിഞ്ഞൂടെ അണ്ണന്റെ സ്വഭാവം. എന്നാ എന്നെ അടിക്കും? എന്നാ ഇനി സംസാരം വേണ്ട, ഇനി ഇനി അടി കഴിഞ്ഞിട്ടുള്ള സംസാരം. അടിച്ചു നോക്കടാ അണ്ണനാ, കാണാം. സംസാരം വേണ്ടെന്ന് എന്റെ വീട്ടിൽ വന്ന എന്നെ അരിടാ. ഒരു പോകച്ചിൽ എത്ര? ഇപ്പൊ എത്രയായി? അഞ്ചഞ്ചഞ്ച് അഞ്ച് അഞ്ചിന്റെ ഇപ്പുറത്ത് ഒരു പൂച്ചും കൂടി ഇടുക. അപ്പൊ നീ നേരത്തെ പറഞ്ഞ സംഖ്യയാവും. പുള്ളി നല്ല കറക്റ്റ് കണക്ക് കറക്റ്റാണ്, അതാണ് നമുക്ക് അത് അത് വേണം എപ്പോഴും, അത് ജീവിതത്തിൽ അതുണ്ടാവണം. നല്ല പയ്യനാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം, സ്വന്തം അനുജൻ വീട്ടിൽ ഗുണ്ടയെ വരുത്തി തല്ലിച്ചു. തെറ്റ് ചോദിക്കണ്ടേ? സ്വന്തം അനുജൻ ഇങ്ങനെ പാടുണ്ടാണോ ഒരു ചേട്ടൻ? ധർമ്മം ചോദിച്ചിരിക്കും, ചോദിക്കണം, ധർമ്മം ചോദിക്കും, ചോദിക്കണം. സരള സരള, നീ എന്നെ ഗുണ്ടാ വരുത്തി തല്ലിച്ചിട്ട് അകത്ത് ഒളിക്കുന്ന സാരാളോ, സാരാളോ, നിന്റെ ചോരോട് ഞാൻ അത്തപ്പൂടും. വാടാ നീ ഇവിടെ, നിന്റെ ചോര ഇന്ന് ഞാൻ ഊറ്റിയില്ലെങ്കിൽ എങ്കി അടിക്കടാ.
സരളോ ഇതെന്തോടാ ഇത്? അപ്പൊ ഈ ജ്യേഷ്ഠന്മാർക്ക് അനിയന്മാരെ ഒന്നും പറഞ്ഞുകൂടാ? ഇവിടെ ജ്യേഷ്ഠന്മാർക്ക് അനിയന്മാരെ ഉപദേശിച്ചുവിടണം. ഉടനെ മടലി പിടിച്ച് ആടി ഇറങ്ങുന്നതാണോ മര്യാദ? നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചടാ സരള? നമ്മുടെ വീട്ടിലെല്ലാം നടക്കുന്നുള്ള ഈ അടിയും ബഹളും അപ്പുറത്തുള്ളവരെല്ലാം തന്നെ കളിയാക്കി ചിരിക്കുന്നു. താഴെ വെച്ചാ പേനിരിക്കും, മേലെ വെച്ചാ ഉറുപ്പായിരിക്കുന്നു. കൊണ്ടുവരണ ഞാനിപ്പ ഏതാണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ അടി. നീ ഇപ്പൊ എന്റെ തല പൊട്ടിച്ചാനല്ലോടാ സരള. മോനെ മോനെ എവിടാടാ ഞാൻ ഇവന് ഉമ്മ കൊടുക്കുന്നത്? കൊണ്ടുവക്ക് മടലം, കൊണ്ടുവക്ക് കൊണ്ടുവക്ക്, അമ്മയ്ക്ക് തീയരിക്കാറുള്ള മടല കൊണ്ടുവക്ക്. മോനെ കാല വീഴല്ല, മോനെ കാല് മുറിയും. കൊണ്ടുവക്ക്, അത് കൊണ്ടുവെക്കട. എവരോണം തന്നായിരുന്നു, ഞാൻ എന്തോ ചെയ്തേനെ. പക്ഷേ എന്തുകൊണ്ട് അവൻ തല്ലിയില്ല? ജലത്തിലെ വലിയ മണലും കൊണ്ട് ചാടിറങ്ങി വന്നിട്ട് എന്തുകൊണ്ട് അവൻ എന്നെ തല്ലിയില്ല? അതിന് ചങ്കൂറ്റം വേണം, ചങ്കൂറ്റം. ധർമ്മനാണെങ്കിൽ ദേഷ്യം വരികയും ചെയ്യും, ദേഷ്യം വന്നാൽ മണലെടുക്കുകയും ചെയ്യും, മണലെടുത്ത തലക്ക് അടിക്കുകയും ചെയ്യും, തലക്കടിച്ച ചോര വരികയും ചെയ്യും. ധർമ്മനാണെങ്കിൽ ദേഷ്യം വരും, ദേഷ്യം വന്നാൽ മണലെടുക്കും, മണലെടുത്താൽ തലക്കടിക്കും, തലക്കടിച്ച ചോ. അതിനെന്താടാ എനിക്ക് ദേഷ്യവും വരുന്നില്ല, മണലെടുക്കുന്നുമില്ല, തലക്കടിക്കുന്നുമില്ല, ചോര വരുത്തുന്നുമില്ല. നിനക്ക് മതിയല്ലോ. ഇല്ല, നിനക്ക് രണ്ടെണ്ണം തന്നാലേ നീ പഠിക്കൂ. വല്ലത് എടാ ചേട്ടാ, നിനക്ക് രണ്ടെണ്ണം തന്നാലേ ഞാൻ തയ്ച്ചനു ഒരു 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 രണ്ടെണ്ണം കൊണ്ടിരിപ്പോ സൂചിച്ചു തോന്നുന്നു. പക്ഷേ ഇവനിത് എന്നേ തന്നിരുന്നെങ്കിൽ ഞാൻ അന്നേ നന്നായേനെ. ടീം വി ഐ പി ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള ടീമാണ്. അത് ജഡ്ജസ് ആയിക്കോട്ടെ, പ്രേക്ഷകരായിക്കോട്ടെ, നല്ല നല്ലപോലെ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഒരുപാട് ജഡ്ജസിൻ്റെ ഹോപ്സ് ഹൈ ആണ്. എത്രത്തോളം അവരെ നിങ്ങൾ ഹാപ്പി ആക്കിയെന്ന് നമുക്ക് ചോദിക്കാം. ആദ്യം വിൽ സ്റ്റാർട്ട് വിത്ത് ജഗദീഷ് ചേട്ടാ. ടീം വി ഐ പി, ബ്രില്യൻറ്റ് പെർഫോമൻസ്. ഇത് പെർഫോമൻസിൻ്റെ മികവ് കൊണ്ടാണ് ഈ സ്കിറ്റ് ശ്രദ്ധിക്കപ്പെടുക. നാല് പേരുടെയും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പൊട്രയലായിരുന്നു ക്യാരക്ടർ. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ക്യാരക്ടേഴ്സ്, അത് സൂക്ഷ്മമായ നിരീക്ഷണം. ഇപ്പോൾ ഇന്ന് നെൽസൻ്റെ ഈ കുടിയനിൽ ഒരുപാട് ചേഞ്ചസ് കണ്ടു. സാധാരണ നെൽസൺ അവതരിപ്പിക്കുന്ന കുടിയനിൽ നിന്നും അല്പം വ്യത്യാസമുള്ള ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കുടിയനെയാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. നോബിയുടെ സൂക്ഷ്മമായ നിരീക്ഷണം, ഈ പ്രൊഫഷണൽ നടന്മാർ അവരെ ഒന്ന് കളിയാക്കിയിട്ടുണ്ട്, എല്ലാവരും ഇത്തരത്തിലല്ല സംസാരിക്കുന്നത്. എന്നാൽ പോലും ഓരോ ചലനങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും അതിമനോഹരമായി ആവിഷ്കരിച്ചു. ദെൻ രാജേഷിൻ്റെയും ബിനുവിൻ്റെയും ക്യാരക്ടേഴ്സ്, പത്രപ്രവർത്തകനായിട്ട് വന്നു, അയൽവാസിയായിട്ട് വന്നു, അത് രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ്, അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം, ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ, കർത്തവ്യം. അത് മനോഹരമായി നിർവഹിച്ചു. ഓരോ സിറ്റുവേഷനിലും ഈ ഡെല്ലൗസിയും പഴശ്ശിരാജയുമായിട്ടുള്ള ആ ഇൻട്രാക്ഷൻ, അത് ഗംഭീരമായിരുന്നു. അപ്പോൾ ഇതിവൃത്തത്തിൻ്റെ കാര്യത്തിൽ വലിയ എന്താ പറയുക, വലിയൊരു വലിയൊരു സ്റ്റോറിയുടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ
ഇത്തരത്തിലുള്ള ചില ക്യാരക്ടേഴ്സ് വീടിനും നാടിനും ശാപമാകുന്ന ചില ക്യാരക്ടേഴ്സ് മദ്യത്തിന് അടിമയായി വന്ന് എന്തിനും ഏതിനും ഇഷ്യൂ ഉണ്ടാക്കുന്ന ആ ക്യാരക്ടറിലൂടെ ഒരു വീടിൻ്റെ അന്തരീക്ഷം ഇവിടെ വരച്ച് കാട്ടി അതീവ രസകരമായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ടീം VIP. ചേച്ചി കസറി കേട്ടോ, ഞാൻ എനിക്ക് പല ഡയലോഗ് പോലും ഞാൻ കേട്ടേ ഇല്ല, അത്രയ്ക്ക് വീണ് തിരിച്ചു പോയി. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്പാനിഷ് മസാലയിൽ സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്, വോഡഫോൺ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കേട്ടോ. ഞാൻ ഫുള്ള് ബിനുവിൻ്റെ എക്സ്പ്രഷൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെ ഇതിൻ്റെ നടുക്ക് യഥാർത്ഥം പോലെ. അത്ര നിങ്ങൾ ഓരോരുത്തരും ഇത് നെൽസൺ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, ഈ ഒരു ടീമിൽ നെൽസൺ വരികയില്ലായിരുന്നു നിങ്ങൾ എലിമിനേഷനിൽ. കസറി നെൽസൺ ഡയനാമിക് പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ ഓരോരുത്തരും. ഗുഡ് ലക്ക്. ഓക്കെ ലെന, ടീം VIP, നാല് പേരും വളരെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റീസ് കാണിച്ചു, വളരെ ഡെപ്തിൽ കാണിച്ചു. ഒരു കള്ളുകൂടിയൻ്റെ പേഴ്സണാലിറ്റിയുടെ അങ്ങേയറ്റം വരെ നമ്മൾ കണ്ടു. എങ്ങനെയൊക്കെ കാല് മാറാം, നിങ്ങളുടെ സ്കിറ്റിലെ ബാക്ക് ബോൺ അതാണ്. ഇയാളുടെ കാല് മാറൽ, ഇയാളുടെ സ്വഭാവം മാറൽ, സന്ദർഭത്തിനനുസരിച്ച് ഇയാൾ എത്ര ഫിറ്റാണെങ്കിലും ഇയാൾ അടികൊള്ളാതെ രക്ഷപ്പെട്ട് പോകുന്ന ആ സംഭവങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. നിങ്ങളെങ്ങനെ ഈ എലിമിനേഷനിലെ ഡേഞ്ചർ സോൺ വരെ എത്തി? പക്ഷേ ഈ പെർഫോമൻസ് ഡെഫിനറ്റ്ലി സൂപ്പർബായിരുന്നു, ഞാൻ ഒരുപാട് രസിച്ചു, ഞാൻ ചിരിച്ച് ചിരിച്ച് ചുമച്ച് തുടങ്ങി ആ അവസ്ഥ വന്നു. താങ്ക് യു വെരി മച്ച്. രാജുവേട്ടാ, ടീം VIP, പറയാൻ വാക്കുകളില്ല, അതിഗംഭീരമായിരുന്നു അഭിനയത്തിന്. നിങ്ങൾ നാലുപേരും അറിയാമല്ലോ, എല്ലാവരും നന്നായിട്ടാണ് അഭിനയിച്ചത്. എങ്കിലും ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് നെൽസൺ തന്നെയാണ്. നെൽസൻ്റെ എൻട്രി അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് 18-ാം പടിയിൽ തേങ്ങ അടിച്ച് കയറുന്ന ഒരു നാരങ്ങ അടിച്ച് കയറുന്നിടത്ത് മാലപ്പടക്കത്തിന് പിടികൊളുത്തി. അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണ് ഒന്ന് അടയ്ക്കാൻ സമയം കിട്ടില്ല. നിങ്ങളുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഇവിടെ കണ്ടതെന്നറിയാം കാഴ്ചകൾ? അതിഗംഭീരമായ അഭിനയമായിരുന്നു നിങ്ങളുടെ. എനിക്കിപ്പോഴും പറയാനുള്ളത്, ഈ അഭിനയം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ സ്കിറ്റ് 2-3 പ്രാവശ്യം കാണണം. പ്രത്യേകിച്ച് നെൽസൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, അത് ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന വരെ ഇരുന്ന് എണീറ്റ് പൊളഞ്ഞ് നിൽക്കുന്നതിനകത്ത് 150 ഐറ്റമുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ തൂത്തു വാരുക എന്ന് കേട്ടില്ലേ, അങ്ങനെ വാരികളാണ്. അസാധ്യ സ്കിറ്റാണ്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല, ബിക്കോസ് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് കണ്ട് ഇങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ചിരിച്ച് ചിരിച്ച് എൻ്റെ ശബ്ദവും പോയി കഴിഞ്ഞു ഇവിടെ, അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട്. ഗുഡ് ലക്ക്. വളരെ വളരെ ഹാപ്പിയാണ് ജഡ്ജസ്, വെരി വെരി ഗുഡ് ടീം VIP. പക്ഷെങ്കിലും ഫൈനൽ കമ്പാരിസൺ, ഫൈനൽ ഡിസിഷൻ ജഡ്ജസിൻ്റെ ഇപ്പോൾ ബാക്കിയുണ്ട്, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഐ വിഷ് യു ഗൈസ് ഓൾ ദി വെരി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇപ്പോൾ നമ്മുടെ ടീംസിനോട് ചർച്ച ചെയ്യാൻ നമുക്ക് നമ്മുടെ ചീഫ് ജഡ്ജിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ ജഗദീഷ്, ജഗദീഷ് ചേട്ടാ ഓൺ ദി സ്റ്റേജ് പ്ലീസ്. ഇന്നത്തെ ഡേഞ്ചർ സോണിൽ എത്തിയ ആദ്യത്തെ ടീമിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം ടീം റസിക്കർ. ശിവദാസ്, പെട്ടെന്ന് പറയൂ, എന്താണ് ടീം രസികന്റെ വികാരം? മാർക്ക് കുറവായതുകൊണ്ട്. രാകേഷ് എന്ത് പറയും? മത്സരം ടൈറ്റ് ആണല്ലോ. അതെ, ആര് വീഴും വീഴും പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ഓക്കെ, ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഡേഞ്ചർ സോണിൽ വന്നത്. ഓക്കെ, ടീം രസികരനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിൽ കലാകാരന്മാർ ചിന്തിക്കുന്ന പാതയിൽ നിന്നും അല്പ വ്യത്യാസമുള്ള പാതയിലൂടെ സഞ്ചരിക്കാറുണ്ട് ഇവർ. അതിൻ്റെ റിസ്കുകളും ഇവർക്കുണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള റിസ്ക് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഡേഞ്ചർ സോണിൽ ഇവരിപ്പോൾ നിൽക്കുന്നത്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, നല്ല ടൈമിംഗ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവരെക്കുറിച്ച് എടുത്തു പറയാനുള്ളത്, ഈ മലബാറിൻ്റെ കലകൾ, ആ കലകളെ സമന്വയിപ്പിക്കാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ പോസിറ്റീവ് സൈഡാണ്, വളരെ നല്ല പോസിറ്റീവ് എലിമെൻ്റ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ മികവിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇന്നിവിടെ ഇവരുടെ ഫേറ്റ് എന്താണ് അത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. 3 ടീംസിൻ്റെയും പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിലയിരുത്തൽ പ്ലസ് SMS, അതാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. അടുത്ത ടീമിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, ടീം മാർസ്.
ശുദ്ധമായ ഹാസ്യം വിളമ്പുന്നതിൽ ഇവരെ പ്രത്യേക വൈദഗ്ധ്യം കാണിക്കാറുണ്ട്. ഇവരുടെ പ്രകടനങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാറുണ്ട്. അപൂർവമായി ചിലപ്പോഴൊക്കെ അപൂർവമായി താഴാറുമുണ്ട്, നിലവാരം താഴാറുണ്ട്. ഈ ബിഹേവിയറൽ ആക്ടിങ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഇവരുടെ ടീമിലെ ആക്ടിങ്ങിനെ നമുക്ക് കണക്കാക്കാം. വളരെ സ്വാഭാവികമായ അഭിനയമാണ് നാല് ആർട്ടിസ്റ്റുകളും കാഴ്ചവെച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. പെട്ടെന്ന് നിങ്ങളുടെ അവസ്ഥ ഈ ഇവിടെ ഇതേപോലെ എലിമിനേഷൻ റൗണ്ടിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. തീർച്ചയായിട്ടും ഡേഞ്ചർ സോണിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പിന്നെ ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 24 ടീം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് 24 നല്ല ടീമുകളിൽ ഒരു 20 ടീമിനുള്ളിൽ നമുക്ക് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ നാലുപേർ ഇപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതിനെ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നീട് ആഗ്രഹിച്ചു ഒരു 15 ടീമിനുള്ളിൽ നിൽക്കാൻ പറ്റിയിരുന്നു. വീണ്ടും വന്നപ്പോൾ 10 ടീമായി. ഇപ്പോൾ ഒരു 7 ടീമിനുള്ളിൽ നിൽക്കാൻ പറ്റിയത് ലോകത്തിലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന കോമഡിക്കായുള്ള ബ്രഹ്മാണ്ട റിയാലിറ്റി ഷോ ആയ വോഡഫൺ കോമഡി സ്റ്റാറിൽ 7 ടീമിൽ ഒരു ടീമാകാൻ പറ്റിയത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സുശീലൻ പെട്ടെന്ന് പറയും എന്താണ്? സാർ, എനിക്ക് ഈ വോഡഫോൺ കോമഡി സ്റ്റാറിൽ വന്നതിന് ശേഷമാണ് ഒരുപാട് ഉയർച്ചകളും അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. കാരണം ഈ വോഡഫോണിൽ വന്നതിന് ശേഷമാണ് എനിക്കൊരു ചെറിയ വീട് വയ്ക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ തത്സമയം പെൺകുട്ടി എന്ന സിനിമയിൽ അഭിനയിക്കാൻ നമ്മുടെ ജഡ്ജായ മണിയമ്പിള്ള സാർ ഒരു അവസരം വാങ്ങിത്തന്നു. അതിന് സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ഈ വോഡഫോണിലൂടെ കിട്ടി. ഓക്കെ, അജിത്. ഡേഞ്ചസോട് നിൽക്കുമ്പം ടെൻഷൻ ഉണ്ടായിരുന്നു, നീ ഇന്നോ ഔട്ടാവും. ഇനിയിപ്പോൾ ഔട്ടാവുകയാണെങ്കിൽ വിഷമം ഉണ്ടാവും. എന്നാലും ഒരു കാര്യത്തിൽ സമാധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടിലും കഴിവുള്ള മറ്റ് ടീമുകൾ ആണ് ഉള്ളത് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു കാര്യം സമാധാനമുണ്ട്. ഞങ്ങളങ്ങനെ പൊരുത്തി തന്നെയാണ്, ഞങ്ങൾ ഔട്ടാവുകയാണെങ്കിൽ തന്നെ പോവുക. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് വിഷമം ആ രീതിയിൽ മാറിക്കിട്ടും എന്നാണ്. ഓക്കെ ദീപു, ഈ കോമ്പറ്റീഷനിൽ വന്നതിന് ശേഷമാണ് എൻ്റെ അല്ല, ഞാനെന്ന ഒരു കൊച്ചു കലാകാരൻ ഒരുപാട് പുറത്തിറങ്ങിയാലും മറ്റുള്ളവർ ഒരുപാട് ശ്രദ്ധിക്കുന്നു, ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടുന്നു. അത് ഈ കോമ്പറ്റീഷൻ ഈ ഫ്ലോറിൽ നിന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് കൊണ്ടാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും ഈ 7 ടീമിൽ ഒരു ടീമിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇവരെത്താൻ കഴിഞ്ഞ തന്നെ അത് ഇടയാക്കിയ ദൈവത്തിനോട് വളരെ എന്താ പറയുക, മനസ്സിൽ തട്ടിയ വാക്കുകളാണ് നാലുപേരും പറഞ്ഞിരിക്കുന്നത്. സെൻറ്റിമെൻസിന് വേണ്ടിയുള്ള സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടില്ല, പക്ഷേ അവരുടെ വാക്കുകളിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങളുണ്ട്. സുശീലൻ പറഞ്ഞു, വോഡഫോൺ കോമഡി സ്റ്റാർസിലെ ഒരു പെർഫോമർ ആയതുകൊണ്ട് മാത്രമാണ് സ്വന്തമായി വീട് വയ്ക്കാൻ കഴിഞ്ഞത്. ഒരു കലാകാരൻ അങ്ങനെ പറയുമ്പോൾ, ഈ വേദിയെ അംഗീകരിക്കുമ്പോൾ, ഇത് പ്രേക്ഷകർക്കാണ് ആ വിജയം അദ്ദേഹം സമർപ്പിക്കുന്നത്. റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് നമുക്കുമൊക്കെ വിഷമമുള്ള ചില കാര്യങ്ങളാണ് ഈ എലിമിനേഷൻ റൗണ്ടിൽ ഉണ്ടാകുന്നത്. ആ ഫൈനൽ റിസൾട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് തേർഡ് ടീമിനെ ശ്രുതി ഇൻവൈറ്റ് ചെയ്യും. എലിമിനേഷൻ സ്റ്റേജിലെ ഫൈനൽ ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ടീം VIP. ടീം VIP പ്രതികൂല സാഹചര്യവുമായി മല്ലിട്ടാണ് ഇവർ ഈ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. ഇവരുടെ ആത്മസുഹൃത്തിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇപ്പോഴും അവരുടെ മനസ്സിൽ നിന്നും ആ വേദന മാഞ്ഞിട്ടില്ല, മറന്നിട്ടില്ല. എന്നാൽ പോലും ആ സുഹൃത്തിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ഓരോ പെർഫോമൻസും അവർ നടത്തുന്നത്. നോബിയും ആക്സിഡൻറ്റിൽ നിന്നും പൂർണ്ണമായി മുക്തനായിട്ടില്ല. എന്നാൽ പോലും ശാരീരികമായ വൈഷമ്യങ്ങൾ മറന്നാണ് പല ക്യാരക്ടേഴ്സും. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, ചിലപ്പോഴൊക്കെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നോബി ഇരുന്നാണ് കഥാപാത്രങ്ങളെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കലാകാരൻ്റെ വലിയ മനസ്സാണ്, കലയോടുള്ള പ്രതിബദ്ധതയാണ് വോഡഫോൺ കോമഡി സ്റ്റാർസിൻ്റെ എൻ്റെ ടീം. നോബി, വി ആർ പ്രൗഡ് ഓഫ് യു. ടീം VIP സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ഒബ്സർവേഷനാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കണ്ട് പരിചയമുള്ള ക്യാരക്ടേഴ്സിനെ ഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ അവരിവിടെ അതിമനോഹരമായി ആവിഷ്കരിക്കാറുണ്ട്.
അപ്പോൾ പ്രേക്ഷകർ തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ മൂന്ന് ടീംസും ഒരിക്കലും ഇവരെ പോലുള്ള ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഈ ഡേഞ്ചർ സോണിൽ വരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. റിസൾട്ടേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നാലും അല്പ ടെൻഷനുള്ള റിസൾട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെന്ന് നമുക്ക് അത് ആ അന്തരീക്ഷത്തിന് ഒരു അയവ് വരുത്താം. നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഓട്ടപ്പഴം പോലൊരു പെണ്ണിനെ വെളിഞ്ഞ ഉടകുടാകെ അലഞ്ഞോ നാണ്ടി ഓട്ടപ്പഴം പോലൊരു പെണ്ണിനെ വെളിഞ്ഞ ഉടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി അമ്മാന്റെ വീട്ടിലോ കല്യാണാലങ്കാരം വീട്ടിലെ കണ്ണീരാണ്ടി ഉടപ്പഴം പോലൊരു പെണ്ണിനെ വെളിഞ്ഞ ഉടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി ഉടപ്പഴം പോലൊരു പെണ്ണിനെ വെളിഞ്ഞ ഉടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓക്കെ, ചെറിയ ഒരു കുറച്ചൊരു ഒരു ഒരു ഇംപ്രവൈസേഷൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആ ശിവദാസ്, സുശീലൻ ആൻഡ് നെൽസൺ, ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യാൻ പറയുന്നില്ല, ഞാനൊരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യും. നിങ്ങളുടേതായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു സിനിമയിൽ വരുമ്പോൾ ഉള്ള ഒരു പാട്ടിൻ്റെ മൂവ്മെൻറ്റ്സ്, ഒരു രസകരമായിട്ടുള്ള ഏറ്റവും മിനിമം ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്. സുശീലൻ എൻട്രി സിനിമയിൽ, ശിവദാസും സിനിമയിൽ വന്നു കഴിഞ്ഞു, മൂന്ന് പേരും ഒരു ചെറിയ പാട്ട് പ്ലേ ചെയ്യാം, ഒരു ചെറിയ ഒരു രസകരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം. சொன்னா புரியாது சொல்லு குள்ள அடங்காது நீங்கெல்லாம் என் மேல வச்ச பாசம் சொன்னா புரியாது சொல்லு குள்ள ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ഒരു ജഡ്ജ് ആവശ്യപ്പെടുമ്പോൾ, ഇംപ്രവൈസ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ, ആ കാര്യം ചെയ്യാൻ ജഡ്ജും കൂടി തയ്യാറായിരുന്നാൽ, തയ്യാറാകണമെന്ന് നിർബന്ധമില്ല, തയ്യാറായിരുന്നാൽ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തു പറയുന്നു കൽപ്പന? തീർച്ചയായിട്ടും രാജു. തീർച്ചയായിട്ടും ലേന. ഈ ചോദ്യത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ വളരെ നല്ലതാണ്. ഇറ്റ് ഷോസ് ദ റിയൽ സ്പിരിറ്റ്. ആ, അതാണ്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് വാട്ട് ഐ എക്സ്പെക്റ്റഡ്. ഡെഫിനിറ്റ്ലി. ഇതിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ചത്. മാത്രമല്ല, കുറച്ച് സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ആദ്യം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. കൂടുതൽ ടെൻഷൻ അടുപ്പിക്കുന്നില്ല. ആ കാര്യം പറയുമ്പോഴും ചിലർക്ക് ടെൻഷൻ ഉണ്ടാവും. എന്നാൽ പോലും ഒരു കാര്യം അനൗൺസ് ചെയ്തോട്ടെ. Team VIP, you are in. Congratulations, Team VIP. Congratulations. Okay, ഇനി റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. വോഡാഫോൺ വന്നതിന് ശേഷം ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ സിനിമയിൽ കിട്ടി. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ കൂടെയുള്ള അരുണ് നമ്മളെ വിട്ട് പോയപ്പോൾ അവനെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഫൈനൽ സ്റ്റേജ് വരെ എങ്ങനെയെങ്കിലും എത്തുക എന്നുള്ളത്. നമുക്ക് ജയിക്കുക എന്നുള്ള, ഫസ്റ്റ് വാങ്ങിക്കുക എന്നുള്ളതല്ല,
ഫ്ലാറ്റ് വേണമെന്നുള്ളതല്ല, ഫൈനൽ എത്തിച്ചേരണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അത് ആ ആഗ്രഹം നടത്തണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് എന്തോ വിധി കൊണ്ട് നമ്മളിവിടെ ഈ സ്റ്റേജിലെത്തി. എങ്കിലും ഇനി നമുക്കിപ്പോൾ അവസരം കിട്ടി അവൻ്റെ ആഗ്രഹം ആസ്വാദിക്കാനായിട്ടുള്ള. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായും വളരെ നല്ല കാര്യമാണ്. അരുണിൻ്റെ ആത്മാവ് സന്തോഷിക്കും, യാതൊരു സംശയമില്ല. നോവയ്ക്ക് പറയാനുള്ളത് പറയാം. ഡേഞ്ചർ സോണിലേക്ക് ഇന്നലെ ഒത്തിരി വിഷമമുണ്ട്, പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ടീമും ഡേഞ്ചർ സോണിൽ വന്നു. ഏറ്റവും അവസാനം ആണ് ഞങ്ങൾ ഡേഞ്ചർ സോണിൽ വന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെക്കാൾ കൂടുതൽ എപ്പിസോഡ് ചെയ്തു ഒരുപാട് ടീമുകൾ. അപ്പോൾ അതിലൊരു വിഷമമുണ്ടായിരുന്നു, അവരൊരുപാട് ചെയ്തല്ലോ, ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ലാസ്റ്റ് എലിമിനേഷനിലെത്തി, ഈ എലിമിനേഷനിൽ നിൽക്കുമ്പോൾ അരുണപ്പഴും പറയായിരുന്നു, അളിയ എന്ത് സംഭവിച്ചാലും നമുക്ക് ഡേഞ്ചർ സോണിൽ വരരുത്, ഒരു ആവറേജ് മാർക്ക് കുടിച്ച് നമുക്ക് ഫൈനൽ വരെ അങ്ങ് പോകണം, ഒരു സൈഡിൽ കൂടെ പറയണം. അപ്പോൾ അത് അപ്പോൾ അരുണിൻ്റെ ആഗ്രഹം അത് സഫലീകരിക്കണമെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കലും ഡേഞ്ചർ സോണിൽ വരില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഓക്കെ. ഈ ഒഡാഫോണിൻ്റെ ഓരോ ഷൂട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോഴും രണ്ട് അമ്മമാരാണ് അവർ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും കാത്തിരിക്കുന്നതും. ഒന്ന് നോബിയുടെ അമ്മയും ഒന്ന് അരുണിൻ്റെ അമ്മയും. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രാർത്ഥനയുമായിട്ട് ഇരിക്കുന്നത്. അപ്പം അരുണിന് പകരമാണ് ഞാൻ ഇവിടെ വന്നത്. വിവരങ്ങളൊക്കെ പോയി പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, എന്നാലും ഞങ്ങളത് റെഡിയാക്കി ഇനി കൂടുതൽ വേഗത്തിൽ ഓടും, ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഓക്കെ, ടീം വി ഐ പി, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പെർഫോമൻസിൻ്റെയും SMS പിൻബലത്തിലാണ് ടീം വി ഐ പി ഇന്നായത്. ഇനി SMS ഇന്നത്തെ പെർഫോമൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള വിലയിരുത്തലുകൾ നടത്തേണ്ടത്. ടീം രസിക, നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് വിലയിരുത്തൽ നടത്താൻ പോകുന്നത് ടീം മാഴ്സാണ്, പറയൂ. ഈ രസികർ ടീമിന് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ആ ടീമിലെ ഒരു അംഗമാകേണ്ട ആളായിരുന്നു ഞാൻ. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവർ ചെയ്യുന്ന പൾസ് എന്താണെന്ന് നമുക്കറിയാം, കാരണം ഓരോ ആർട്ടിസ്റ്റുകളെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ. കൃത്യമായ ടൈമിങ്, അതുപോലെ ഡയലോഗ് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെതായ വേരിയേഷൻ എല്ലാം വളരെ നല്ലതായിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച്. യെസ്. ഓക്കെ, ടീം മാർട്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് രസികർ എങ്ങനെ വിലയിരുത്തുന്നു? ഈ രാജേഷ് പറഞ്ഞ പോലെ തന്നെ രാജേഷ് ഞങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. നാട്ടിലായിട്ടും സ്നേഹബന്ധമായിട്ട് വളരെ അടുത്ത സഹോദര സ്ഥാപനം എന്നാണ് ഞങ്ങൾ പറയാറ്. ഓക്കെ. ഞങ്ങളെന്നെ നേർക്കുന്നവർ വന്നപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഓക്കെ. ഏട്ടനും അനിയനും മത്സരിക്കുന്ന ഒരു അനുഭവം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു, സത്യമാണ്. ഓക്കെ ഓക്കെ. ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീം രസികരുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ കഥാപ്രസംഗം, ആ ടൈമിങ്, ദെൻ വനിതാ പ്രസംഗക, യെസ് തങ്കമണി ചേച്ചിയുടെ ആ പെർഫോമൻസ്, ആ ടൈമിങ്, തങ്കമണി ചേച്ചി നമ്മുടെ കമ്മിറ്റി മെമ്പറിനെ അടിക്കാനായി ഓടിക്കുന്ന ആ ടൈമിങ്, പ്ലസ് കാർത്തികൻ്റെ ആ ചേഷ്ടകളും വളരെ താളത്തോടെ ലയത്തോടെ സംഗീത ബോധത്തോടെ അവതരിപ്പിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അഭിനന്ദനം. അതേ അവസരത്തിൽ അല്പം കൂടി ജീവിതഗന്ധിയായിട്ടുള്ള ഒരു സ്കിറ്റാണ് ടീം മാർട്സ് അവതരിപ്പിച്ചത്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ വീട്, അത് അന്തരീക്ഷമാക്കി അവിടെ ജനറേറ്റ് ചെയ്യാവുന്ന ഹ്യൂമർ പരമാവധി ജനറേറ്റ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലും SMS അടിസ്ഥാനത്തിലും ജഡ്ജസ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് എനിക്ക് അറിയിക്കാനുള്ളത്. SMSലുള്ള വ്യത്യാസം വളരെ നാരോ ഡിഫറൻസ് മാത്രമാണ്. രണ്ട് ടീംസും തമ്മിലുള്ള വ്യത്യാസം വളരെ നാരോ ആയിട്ടുള്ള ഡിഫറൻസാണ്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ ആവറേജസൊക്കെ എടുത്ത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് കാൽക്കുലേഷനിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ നേരിയ വ്യത്യാസം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയത് 4 ജഡ്ജസിൻ്റെ തീരുമാനമാണ്. അതിൽ ജഡ്ജസ് കൈക്കൊണ്ട ഒരു തീരുമാനം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് ഞാൻ തീരുമാനം വെളിപ്പെടുത്തിയ ശേഷം പറയാം. എന്തുകൊണ്ടാണ് ജഡ്ജസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അത് വളരെയധികം നിങ്ങൾ തന്നെ കണ്ടതാണ്, ഞങ്ങൾ വളരെയധികം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്.
ടീം രസികർ, യു ആർ ഇൻ. ദൂരെ പലവിധ ദിശയിൽ പുതു പുതു കനവിൽ ജീവിതങ്ങൾ ഇഴച്ചു. അടുത്ത തീരുമാനം പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, അല്ലെങ്കിൽ എടുക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് കൂടി വിശദീകരിക്കാം. ടീം മാഴ്സ്, വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള ടീമാണ്. അവരോട് ഞാൻ പലപ്പോഴും ജഡ്ജ്മെൻറ്റിലൂടെയും അല്ലാതെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് SMS അല്ല, ജഡ്ജസിൻ്റെ SMS നേരിയ ഡിഫറൻസ് അതുകൂടി കണക്കിലെടുത്ത് ശേഷം ടോട്ടൽ മാർക്സ് കമ്പൈൽ ചെയ്ത് ഉള്ള ഡിസിഷൻ. ടീം മാർക്സ്, യു ആർ ഓൾസോ ഇൻ. ഇനി ഞാൻ പറയാമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പ്രേക്ഷകർക്ക് സ്വാഭാവികമായും എന്താണ് കാരണമെന്ന് അറിയാൻ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് പറയുകയാണ്, നേരിയ വ്യത്യാസം SMS. അതിനുശേഷം പ്രകടനത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് എന്നുള്ളത് രാജു. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ 3 പേരുടെ എലിമിനേഷനിൽ ഒരു ടീം പുറത്തു പോകേണ്ടതാണ്. പക്ഷേ വിധി വേറെ രീതിയിലായിട്ടാണ് എല്ലാം ഗതി നിയന്ത്രിച്ചത്. കാരണം 3 പേരുടെയും പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു, ഒരു രീതിയിലെങ്കിലും മറ്റൊരു രീതിയിൽ. ഇന്ന് 3 പേരും വളരെ വാശിയോടെ നല്ല രസകരമായ രീതിയിൽ അവരവരുടെ സ്കിറ്റുകൾ പ്രസൻറ്റ് ചെയ്തു. ഞങ്ങൾ എങ്ങനെ നോക്കിയിട്ടും ഒരു ടീമിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വലിയ വലിയ ഉയരങ്ങളിൽ എത്താൻ പറ്റും. ഇന്നത്തെ നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജഡ്ജസ് 3 പേരെയും തിരഞ്ഞെടുത്തത്, 3 ടീമിനെ. കൽപ്പന, മുൻപേ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ കൺഫ്യൂഷൻസ് എനിക്ക് തോന്നി. അതുപോലെ ഇവരുടെ ടീമിലും വേറൊരു കാര്യത്തിന് നമുക്ക് കൺഫ്യൂഷൻ തോന്നി, മറ്റേ ടീമിനോടും നമുക്ക് തോന്നി. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ബേസ്മെൻ്റ് ഓക്കെ, ബിൽഡിങ് കുറച്ച് അവിടെ അവിടെ സ്ട്രോങ് അല്ലെന്നേ ഉള്ളൂ, പക്ഷേ ബേസ്മെൻ്റ് സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിന്നായത്. ഓക്കെ. പലപ്പോഴും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുമ്പോഴാണ് എല്ലാവരുടെയും ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് കാണുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മൾ അത്ര സീരിയസ് ആയില്ലെങ്കിലും ഇങ്ങനെ എലിമിനേഷൻ റൗണ്ടിലെത്തുമ്പോൾ എല്ലാവരും അവരുടെ ബെസ്റ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഇന്ന് 3 ടീംസും അത്ര എന്താ പറയുക, അവരെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല എഫേർട്ടായിട്ട് ഫീൽ ചെയ്തു. ഐ വാസ് വെരി ഹാപ്പി. എനിക്ക് ആരെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നോക്കിയപ്പോൾ 3 മെയിൻ ജഡ്ജസിനും അങ്ങനെ തന്നെയാണ് തോന്നിയത്. യു ആർ വെരി ലക്കി. Do very well in the future. ലോകത്തെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും നല്ല ഒരു പരിച്ഛേദമാണ് ഇവിടെ ഓഡിയൻസ് ആയിട്ട് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നേരിട്ട് കണ്ട് കഴിഞ്ഞു ഇവരുടെ ഈ 3 ടീംസിൻ്റെയും പെർഫോമൻസ്. ഈ 3 ടീംസും ഇൻ ആണ് എന്ന ജഡ്ജസിൻ്റെ പ്രഖ്യാപനത്തോട് നിങ്ങൾക്ക് യോജിപ്പാണെങ്കിൽ കൈ ഉയർത്തി നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. 100%. Yes, okay. Thank you very much. അപ്പോൾ അതിലൊരു ഡിസെന്റ് ഉണ്ടായില്ല, എതിർപ്പുണ്ടായില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്കും അഭിമാനിക്കാം. അതിൻ്റെ പേരിൽ ഒരു പെർസുവേഷനോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനോ ഓഡിയൻസിനോട് ഞങ്ങൾ നടത്തിയിട്ടില്ല. എന്നിട്ടും പൂർണ്ണമായും അവർ പിന്തുണച്ചു എന്നുള്ളത് നിങ്ങളുടെ മികവിനെയും കൂടിയാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ടീം രസിക ആൻഡ് ടീം മാർസ്. ഈ ഷീൽഡ് വാങ്ങാനുള്ള ഇട നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു വെരി മച്ച്. Okay, ladies and gentlemen, 16th stage il maximum marks kittiya oru team aanu. 15th il ayirunnu, 14th stage ilum ayirunnu. Hat trick adichu oru team aanu, team 4 stars. Can I please call you upon stage, team 4 stars? Nallaru velli kai adi please. Team 4 stars ne Hajra's wedding collection sponsor cheyunu. 10,000 rupees cash prize, and ee cash prize ivarku kodukkan vendi I'd like to call upon Rajuetta on the stage please. Nirayai varavai ivar veeragaadagal paadi padivai udarunne ee vijaya veedigal taandi the fun comedy star. All
is well that ends well. ഈ എലിമിനേഷൻ സ്റ്റേജിൽ ഒരു ടീമും ഔട്ട് ആയില്ല. അതൊരു നല്ല പോസിറ്റീവ് സൈൻ തന്നെയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്ത എപ്പിസോഡിൽ 17th സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് നമ്മുടെ ടീംസ് ഇവിടെ നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ എത്തും. കാണാൻ മറക്കരുത്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ശ്രുതി മേനോൻ സൈനിങ് ഔട്ട്. ഗുഡ് നൈറ്റ്.